എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓട്ടട എന്നും പറയും, ഇതിനെ കുത്തപ്പം എന്നും പറയും. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും, അടിയൊന്നും കരിഞ്ഞു പോവാതെ തന്നെ കിട്ടും. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഒരു 6 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. ഇതിവിടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഓട്ടട ചുട്ടെടുക്കാനുള്ള ചട്ടിയാണ്. ഓട്ടടച്ചട്ടി ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഓട്ടട നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ചട്ടിയിൽ നിന്നും ഓട്ടട മാറ്റാം. അപ്പോൾ നമ്മുടെ ഓട്ടട അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ബാക്കി വന്ന മാവ് കൂടി ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക.